നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ ദോശയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. കർക്കിടക മാസത്തിൽ സാധാരണ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ദോശയാണ്. അപ്പോൾ ഈ ഉലുവ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഉലുവ ദോശ ഉണ്ടാക്കാനായിട്ട് ദാ ഒരു കപ്പ് നമ്മൾ പച്ചരി എടുക്കണം. പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് മറ്റേ നമ്മുടെ ഉണ്ണുന്ന അരി, അതിപ്പോൾ എന്ത് ബോയിൽഡ് റൈസ് ആണെങ്കിലും നമുക്കത് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ നമുക്ക് 2 ടേബിൾ സ്പൂൺ വേണം. ഇപ്പോൾ ദാ ഇതൊരു ടേബിൾ സ്പൂൺ, ഇനി ഇതൊരു ടേബിൾ സ്പൂൺ, ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ വേണം നമുക്ക്. നമുക്ക് ഇതാ പച്ചരിയും, ഈ ഒരു കപ്പ് എടുത്തിരിക്കുന്ന പച്ചരിയും, ഈ 1/4 കപ്പ് എടുത്തിരിക്കുന്ന നമ്മുടെ പുഴുങ്ങലരിയും രണ്ടും കൂടെ നമുക്ക് കഴുകി വെള്ളത്തിൽ സോക്കിയാൻ വയ്ക്കാം. നമുക്കിതാ അരി കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 hours എങ്കിലും കുതിരണം. അതുപോലെ ഉലുവയും കഴുകി വെച്ചിട്ടുണ്ട്. ഉലുവയിൽ നമ്മൾ നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അരച്ചാൽ മതി. അപ്പം നല്ല വെള്ളം തന്നെ ഒഴിച്ചതാ നമുക്ക് ഉലുവയും കുതിരാനായിട്ട് വയ്ക്കാം. നമ്മുടെ ഉലുവ കുതിർന്നു, അരി ഇട്ടതും കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ച് തുടങ്ങാം. നമ്മൾ ഉഴുന്നിടുന്നില്ല. ഉഴുന്നതിന് പകരം നമ്മൾ ഉലുവയാണ് എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ഉലുവ. അപ്പോൾ ഇത് ഉലുവ ദോശയാണ്. കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്, ദേഹത്തിന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉലുവ ദോശ കഴിക്കുന്നത്. അല്ലെങ്കിലും നമ്മൾ ഉലുവ ഇടാറുണ്ട് ദോശയ്ക്കും ഇഡ്ലിക്കും, പക്ഷേ ഇത്രയേറെ ഇടാറില്ല. അപ്പോൾ ഈ ഉലുവ ദോശയ്ക്കാണ് നമ്മൾ ഇത്ര കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിതാ അരിയും ഉലുവയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് തുടങ്ങാം. മിക്സിയിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ഇതിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അരച്ച് നമുക്ക് രാവിലെ ചുടുന്ന സമയത്ത് ചേർത്താലും മതി. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഞാനിത് അരച്ച ശേഷം കുറച്ച് ചേർക്കും. ആയിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടി തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഉഴുന്നരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന പോലെ തന്നെ. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ദ മാവ് അരച്ച് കഴിഞ്ഞു. ദാ നല്ല ദോശ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ മാവ് ഇതാ അരച്ചൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് ഒരു ഭാഗത്ത് ഇളക്കാതെ അങ്ങോട്ട് വെച്ചാൽ മതി. നാളെ രാവിലെ നമുക്ക് ചുടാനായിട്ട് ഇത് കറക്റ്റായിട്ട് പൊങ്ങിയിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉലുവ ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം, ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ചേക്കാം. എന്നിട്ട് രാവിലെ നമുക്ക് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചുട്ടു തുടങ്ങാം. നമ്മുടെ ദാ ഉലുവ ദോശയുടെ മാവ് പിറ്റേ ദിവസം ഒന്ന് ദാ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് പാകത്തിന് കണ്ടില്ല, ഇപ്പം നമ്മൾ ദാ ഒരുവിധം പുളിച്ച മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടു തുടങ്ങാം. പാകത്തിന് നമുക്ക് വെള്ളം ദോശമാവിന് ഒഴിക്കുന്ന പോലെ തന്നെ ആക്കിയിട്ട് കലക്കിയിട്ട് നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം. ഇനിയിപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇത് മാവ് പാകത്തിന് നമ്മളിപ്പോൾ വെള്ളവും ഒഴിച്ച് ഇതാ ഇപ്പോൾ ദോശ പരുവത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ലിൽ ചുട്ടു തുടങ്ങാം. നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് വലുതായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, മറ്റേ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നല്ലെണ്ണ നന്നായിട്ടിടണം. നമുക്ക് കുഴി കുഴിയായിട്ട് വരുന്നുണ്ട്. നല്ലെണ്ണ നന്നായിട്ട് ഡ്രിസിൽ ചെയ്യണം ഇതിൽ. എന്നുവെച്ചാൽ നല്ലെണ്ണയും ദേഹത്തിന് നല്ലതാണല്ലോ. കുറച്ച് നന്നായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ അടച്ച് അങ്ങോട്ട് ദോശ ചുട്ടെടുക്കാം. തിരിച്ചിടുന്നില്ല നമ്മൾ, നമ്മൾ അടച്ച് വയ്ക്കുന്നേ ഉള്ളൂ. നമുക്കിനി തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. ദോശയ്ക്ക് നമുക്കൊരു ചട്നി അരയ്ക്കാം. അതിനിപ്പോൾ നാളികേരം എടുത്തിട്ടുണ്ട്, പിന്നെ പൊട്ടിക്കടല, പിന്നെ ഉള്ളി,
ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മളിതാ നമ്മുടെ ചട്നി അരച്ചു കഴിഞ്ഞു. ഇതിനി നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറക്കാം, ഇല്ലെങ്കിൽ കട്ടി ചട്നി ആയിട്ട് തന്നെ നമുക്ക് ഇത് കൂട്ടി കഴിക്കാം. നമ്മുടെ ദോശ, നമ്മുടെ ഉലുവ ദോശ അത് അങ്ങനെ റെഡിയായി. ഇത് വളരെ ഹെൽത്തിയാണ്. ഇപ്പോൾ ഉലുവയല്ലേ ഉഴുന്നെടുത്തിട്ടില്ല, നമ്മൾ ഉലുവ ഇട്ടിട്ടാണ് അരച്ചിരിക്കുന്നത്. നല്ല സോഫ്റ്റുമാണ്. കർക്കിടക മാസത്തിൽ സാധാരണ ഈ ഉലുവ ദോശ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. ദേഹത്തിന് നല്ലതുമാണ്, ഡയബറ്റിക്കുകാർക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.